റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഒരു ഉത്തരം വേണ്ടി മതി. ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഒരു ഉത്തരവും ചോദ്യവും. ആരാണ് റിഫയുടെ കൊലപാതകി? എന്നും റിഫ ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കാൻ മലയാളികൾ മണ്ടരല്ല. ശരിക്കും പറഞ്ഞാൽ മെഹനുവിന്റെ ഭാഗത്ത് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മെഹനു അത്ര നല്ല രീതിയിലല്ല റിഫയെ നോക്കിയിരുന്നത്. ആ കുട്ടിക്ക് അതിങ്ങനെ ആത്മഹത്യ ചെയ്തുവെങ്കിൽ പോലും അതിന് പ്രേരണ കുറ്റത്തിനും അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തിനും ഒക്കെ തന്നെ മെഹനു അകത്ത് പോണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ പഠിക്കുകയുള്ളൂ. ഒരു പിഞ്ച് കുഞ്ഞിനെയല്ലേ അവൻ ഉപേക്ഷിച്ചു പോയത്? അതുപോലെ മറ്റൊരു പിഞ്ച് കുഞ്ഞിനെ, പറക്കമുറ്റ ഒരു പെൺകുട്ടിയെയല്ലേ അവൻ കൊന്നു കളഞ്ഞത്? ഇത്തരത്തിലാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്ന ചോദ്യവും. റിഫയുടെ കഴുത്തിലെ പാട് തന്നെയാണ് ഇപ്പോഴും മുറിവേൽക്ക് നിൽക്കുന്നത്. എന്തായാലും പ്രേരണാ കുറ്റത്തിന് ഉടനെ തന്നെ മെഹനുവിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റിഫ എന്ന ബ്ലോഗർ മരിച്ചതിനെ തുടർന്നും ഈ ആത്മഹത്യയ്ക്ക് പിന്നാലെയും മെഹനുവിന്റെ സംശയങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയാണ് പോലീസ്. കൂടുതൽ കുറ്റങ്ങൾ കണ്ടെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഉടൻ തന്നെ ഇതിന്റെ റിപ്പോർട്ടും അറിയിക്കാനുണ്ട്. എന്തായാലും റിഫയുടെ ആന്തരിക ഭാഗങ്ങളൊക്കെ തന്നെയും സാമ്പിൾ എടുത്തുകൊണ്ട് അത് പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഇതിന്റെ വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിന്റെ മുഴുവൻ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ മെഹനുവിന് അധികം ദിവസങ്ങൾ ഉണ്ടാകില്ല. അഴിയെണ്ണാനുള്ള ദിവസങ്ങൾ എണ്ണിത്തുടങ്ങേണ്ടതും മാത്രം. എന്തായാലും മെഹനു ചെയ്ത കുറ്റമാണെന്നും മെഹനു ഇത്രയും നാൾ സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാതെ നിൽക്കുമ്പോൾ അത്രമാത്രം ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്രമാത്രം ഒരു സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് നമുക്കിതിലൂടെ കാണാം. എന്തായാലും മെഹനുവിന്റെ കാര്യത്തിലായാൽ പോലും ഇപ്പോൾ നിസ്സംശയം പറയാൻ സാധിക്കും മെഹനുവും കൂടെ ഒരാളും കൂടിയുണ്ട്, ജംഷാദിനാണ് എല്ലാവർക്കും സംശയം. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ റിഫ കേസിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തുന്നു. സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത വാപ്പ, എപ്പോഴും കുഞ്ഞിനെ ഉപദ്രവിക്കാനും കുഞ്ഞിനെ മുക്കിക്കൊല്ലാൻ വരെ തയ്യാറായ ഒരു അച്ഛൻ. അങ്ങനെ ആ അച്ഛന്റെ കയ്യിൽ ആ കുഞ്ഞ് സുരക്ഷിതനല്ല എന്ന് മനസ്സിലാക്കി റിഫ നാട്ടിലേക്ക് കുഞ്ഞിനെ അയക്കുന്നു. ഒരച്ഛന്റെ അടുത്ത് നിന്ന് അമ്മ കുഞ്ഞിനെ പറിച്ചു നടണമെങ്കിൽ പോലും നമ്മൾ അന്നേ ചിന്തിക്കണമായിരുന്നു. മെഹനുവിന്റെ ഭാഗത്ത് തന്നെയാണ് വലിയ പ്രശ്നമെന്ന്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.